അവനെ അറിയാൻ കഴിയണ്ടേ ഇന്ന് ഈ ലോകത്ത് വേറെ ആരും ഇല്ല എന്ന് ഞാൻ പറയുന്നു. ആ കൃഷ്ണകൃഷ്ണൻ എന്നൊക്കെ പറയുന്നില്ല, ഒരു വിദ്വാൻ, ഒരു കള്ളൻ, വഷളൻ, കൊള്ളരുതാത്തൻ, അവൻ തന്നെ ആ പശുക്കളും മെച്ചറുകളിലെ ഒരു യാദവൻ. അവനേക്കാളും വഷളനായിട്ടൊരാള് വരില്ല എന്നാണ് പറയാം. ചെറുപ്പത്തിൽ തന്നെ ഒരു ശീലം എന്താന്ന് പറയും, മോഷണം. നന്നായി ചെറുപ്പത്തിലല്ലേ അന്യപാനങ്ങളെയും കോഴിയും വെള്ളയും പാലുകൾ കണ്ടുപക്ഷിക്കാം. കുറച്ചൊരു പ്രായങ്ങളോ സ്വഭാവത്തിന് മാറ്റുന്നുണ്ടായിരുന്നില്ല, സാധനം മാറിയതേ ഉള്ളൂ. സ്ത്രീകളെ കൂട്ടിലോട്ട് വസ്ത്രങ്ങൾ ധരിക്കാൻ തന്നെ, കുറച്ചൊരു പ്രായങ്ങളോ സ്ത്രീകളെ തന്നെ ധരിക്കാൻ തന്നെ. അങ്ങനെ അവരുടെ കഥകൾ പറയാൻ പറ്റാത്ത അത്ര ഈ വഷളനായിട്ടുള്ളൊരാളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ സംശയിക്കല്ലോ, ഇത്ര വഷളനായിട്ടുള്ളൊരാൾക്ക് വരാൻ പറ്റിയതാണ് ഈ സഭ? ഏതാ ഈ സഭ? കൗരവ സഭ, ഭാരതസഭ, ഇതുപോലെ യോഗ്യമായിട്ടുള്ള സഭയിലേക്ക് ഇത്ര വഷളനായിട്ടുള്ളൊരാൾക്ക് വരാൻ പറ്റുന്നതാണെങ്കിൽ പറ്റുന്നതല്ലേ? കാലത്തിന്റെ വൈഭവം വേണം പറയാൻ. ഒരുപക്ഷത്തിനാണല്ലോ ഇപ്പമില്ല, മഹാകേമനായിട്ടുള്ളൊരാളെ, കേമൻ എന്ന് പറയാൻ നാലാളേ ഉണ്ടാവുള്ളൂ, അയാൾക്ക് എവിടെ പോകാനും പറ്റില്ല, ആരും വേണ്ടി പറഞ്ഞയക്കൂല. എന്നാൽ ആ വഷളനായിട്ടുള്ളൊരാളുടെ പേരില് അനവധി ആൾക്കാർ ജയ് ജയ് പാടാനായിട്ട് കൂടി കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ പോവുകയും ചെയ്യാം, ആരും വേണം പറഞ്ഞയക്കുകയും ചെയ്യും. സംശയിക്കണ്ടോ, അനവധി ആൾക്കാർ പിന്നിൽ പോകണമെങ്കിൽ അതിനും വേണ്ട ചില യോഗ്യത ആണെങ്കിൽ അതിനുള്ള ചില യോഗ്യത ഉണ്ട്. എന്നാതെ പ്രൗഢി മായ കൊണ്ട് മോഹിതങ്ങളായിട്ടുള്ള മൂഢലോകങ്ങളും കട്ടിയായിട്ടുള്ള പ്രൗഢിയോട് കൂടി അവനാണ് കൃഷ്ണൻ. ഇവന്റെ ചില മായ ശക്തികൾ, ഇവന്റെ മായാശക്തികൾക്ക് അതീതരായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളാണ്, കഥയില്ലാത്ത ജനങ്ങളാണ്. ഇവ കേമനാണ്, കേമനാണ്. മാത്രമല്ല ചിലപ്പം ഭഗവാനാണ്, ഈശ്വരാണെന്നൊക്കെ പോലെ നാമം ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്ക് വഷളനായിട്ടുള്ളൊരാള് വരില്ല എന്നാണ് പറയുന്നത്. വന്നോട്ടെ, ഉൾക്കോട്ടെ, അതിപ്പോ ഇത്രയ്ക്ക് പറയേണ്ട ആവശ്യം ഉണ്ടാവുന്നതാണെങ്കിൽ അല്ലേ സഭാവാസികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതല്ല. പിന്നെയോ ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളാരും അവനെ മാനിക്കരുത്. യോഗ്യന്മാരായിട്ടുള്ള ഗുരുമാരന്മാരെങ്കിലും നിർദ്ദേശിക്കുന്ന ഈ സഭയില് ഒരു പശുപാലം വന്നാൽ എന്താ ചെയ്യേണ്ടത്? അവനെ അപമാനിച്ചുണ്ടായിരിക്കണം. സംശയിക്കണ്ടോ, ഒരാൾ വരുന്നത് മാനിക്കല്ലേ വേണ്ടത്? അപമാനിക്കാണെന്നാണെങ്കിൽ ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളാരും അവനെ ആദരിക്കരുത്. ആദരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരു തരക്കാരുണ്ടോ സഭയിൽ? ആദരിക്കണം ഉള്ളവരുണ്ടോ? അങ്ങനെ ആരെങ്കിലും എന്റെ വാക്കണക്കാതെ കണ്ട് പ്രത്യുദാസിനി അവനെ പ്രത്യുദാനം ചെയ്താൽ ഇന്ന സഹിച്ചു നിന്നവനെ ആദരിക്കാൻ പുറപ്പെട്ടാൽ സമേലണ്ട അവനെ ഞാൻ ശിക്ഷിക്കും. ശിക്ഷാന്നൊക്കെ പറഞ്ഞാൽ അത്ര പരിപാടി ആവശ്യമുണ്ടോ? കുറച്ചു കാലം വരെ കാലാരായി കിടക്കണേ, പുറത്തേക്കാളൊക്കെ അകത്താണ് കഴിഞ്ഞത്. അനവധി ക്യാമറമാരും പകത്തുണ്ടല്ലോ, പണ്ട് പരിചയമുൾപ്പെടെ അനവധി ആൾക്കാരാണ് പോകണ്ടെന്ന് കേട്ടത്. അപ്പോ കാരാഗ്രഹവാസം പരിഭ്രമിക്കാനില്ല എന്നാണെങ്കിൽ അതല്ല എന്റെ ശിക്ഷ. പിന്നെയോ മുഖാലിൽ കെട്ടി ചമ്മട്ടിയോടുള്ള അതുമല്ല ദ്രവ്യം കൊണ്ടുള്ള ശിക്ഷ. ആരാണോ എന്റെ വാക്കണക്കാരെ കണ്ട് ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് സ്ഥലത്ത് നെയ്തരിൽ നിന്ന് അവൻ അറിയപ്പെടുന്നുണ്ട്, സമയ സുവർണം ദാസരി അവരോരോരുത്തരും സ്വർണം തന്നെ. അപ്പം ചിലർക്ക് കാൽപ്പണത്തോക്കോ കൽപ്പണത്തോക്കോ കൊടുത്ത് കാര്യം സാധിക്കാമെന്നിരിക്കും. എന്നാൽ അതിന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താത്? അവരോരോരുത്തരും ഈ പന്ത്രണ്ട് ഭാരമിട്ട് സ്വർണം തന്നെ. ഈ പന്ത്രണ്ട് ഭാരമിട്ട് സ്വർണം എന്നൊക്കെ പറയുന്നത് ഒരു കുശാഴ്ചയൊന്നും സമ്പാദിക്കാൻ പറ്റുന്നതല്ല. ഈ പന്ത്രണ്ട് ഭാരമിട്ട് സ്വർണം എന്നൊക്കെ പറയുന്നത് ഇത്ര ചെറിയ തെറ്റിനെ ഇത്ര കഠിനായിട്ടുള്ള ശിക്ഷ എന്നാണെങ്കിൽ ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് കൃഷ്ണ വരുമ്പോ എനിക്കുന്നുള്ള ഒരു ആശ്വാസനയാണ്. എനിക്ക് അതൊരു ആശ്വാസന ലംഘന, അതിന്റെ ആഗ്രഹം കുറ്റ, അതിനുള്ളതാണ് എനിക്ക് ശിക്ഷ. ദുര്യോധനൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ദുര്യോധന പക്ഷം പോലെ സന്തോഷമായി. ആ അതെന്നെ വേണ്ടത്, അവൻ അപമാനിച്ചുണ്ടായിരിക്കണം, അതെന്നെ വേണ്ടത്. എന്നാൽ കൃഷ്ണനെ മാനിക്കാൻ വലിയ ശബ്ദമായി കൃഷ്ണ കൃഷ്ണ മഹാ